السلام عليكم ورحمة الله وبركاته. അക്ടോബർ 25-ാം തീയതി ബംഗളൂരിലേക്ക് ശേഖ് പ്രവർത്തനം വരുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം. നമ്മുടെ മഹ്ഫിലെ പാതിരിയ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഇവിടെയുള്ള ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും നമ്മുടെ സ്റ്റേജിലുണ്ട്. നിരവധി ആളുകൾ പരിസരത്തുണ്ട്. എല്ലാവരും സദസ്സിൽ വന്നിരിക്കണം. ശ്രീ കോഴിക്കൂരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് നമ്മുടെ KCF മർക്കസുള്ളതയുടെ പ്രവർത്തകർ ഗൾഫിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ബ്രൈദ സമിതി, ബഹ്റൈൻ കമ്മിറ്റി, ഖത്തർ കമ്മിറ്റി, അതേപോലെ തന്നെ UAE, ഒമാൻ തുടങ്ങിയ സൗദി അറേബ്യ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലുള്ള സഹോദരന്മാരെല്ലാവരും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ സംഗമത്തിൻ്റെ മഹ്ഫിലെ ഖാദിരിയ പരിപാടിക്ക് സ്വാഗതം പറയാൻ വേണ്ടി മർക്കസുൽ ഹുദയുടെ ഈ പരിപാടിയുടെ സ്വാഗത സമിതി കൺവീനർ ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി കക്കിഞ്ചയെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. بسم الله والحمد لله الصلاة والسلام على سيدنا محمد اشرف رسول الله وعلى آله وصحبه الفائزين برضا الله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الا بذكر الله تطمئن القلوب صدق الله مولانا العظيم. ബഹുമാന്യരായ സയ്യിദവർഗളെ, വേദിയിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ദേശ വിദേശ പ്രതിനിധികളെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനുകളെ, SSF-ൻ്റെയും SOS-ൻ്റെയും MDC-യുടെയും കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദര സഹോദരികളെ, മർക്കസുൽ ഹുദ വനിതാ കോളേജ് 15-ാം വർഷത്തിലേക്ക് കാലെടുത്ത് വച്ച് വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇടക്കാലത്ത് വച്ച് സ്ഥാപനം തുടങ്ങിയത് മുതൽ മരണം വരേക്കും അധ്യക്ഷപീഠം അലങ്കരിച്ച് സ്ഥാപനത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്ത് യുവാക്കളെ പോലും നാണിക്കുന്ന വിധത്തിൽ പ്രവർത്തന രംഗത്ത് നിരതനായ ബഹുവന്യരായ മർഹൂം ഉസ്മാൻ ഹാജി, അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബ്ർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ നമ്മെ വിട്ടുപിരിയുന്നത് 2014 ജൂൺ 23-നാണ് മർക്കസ് ശരീഅത്ത് കോളേജിൻ്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഒരു വർഷം പിന്നിട്ട് 2015 ജൂൺ 23-നാണ് ബഹുവന്യരായ ഉസ്മാൻ ഹാജി അവറുകൾ വഫാത്താവുന്നത്. 2014 ജൂൺ 23-ന് മർക്കസുൽ ഹുദ ശരീഅത്ത് കോളേജിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നാം ആരും വിചാരിച്ചിരുന്നില്ല ഇന്ന് ഈ നമ്മൾ ഈ സംരംഭത്തിലാണ്. അടുത്ത വർഷം ഈ തീയതിക്ക് മർക്കസും മർക്കസ് ഉൾക്കൊള്ളുന്ന ഇതര സ്ഥാപനങ്ങളും മർക്കസ് എടുത്തുപിടിക്കുന്ന സംഘടനകളും അതുപോലെ തന്നെ ലോകത്തിലുള്ള സർവ സുന്നി പ്രവർത്തകരും സങ്കടപ്പെടുന്ന ഒരു മരണമുണ്ടാകുമെന്ന് നാം ആരും വിചാരിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഖലാഅ് അനുസരിച്ച് ബഹുമാന്യരായ ഉസ്മാൻ ഹാജി അവറുകൾ
നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. നമുക്ക് സ്ഥാപനത്തിന് താങ്ങാൻ കഴിയാത്ത ദുഃഖവും അതുപോലെ തന്നെ സങ്കടവുമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജിയെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭം സമ്പാദിച്ചിട്ടാണ്, വലിയ ഒരു അമൽ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകവുമായി വിട്ടുപിരിഞ്ഞത്. അതുപോലെ തന്നെയാണ് സ്ഥാപനത്തിന് സ്ഥലദാനം നൽകിയ ബഹുമാനപ്പെട്ട മർഹൂം മമ്മുഞ്ഞി ഹാജി. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരും വഫാത്തായത് പരിശുദ്ധമായ റമദാനിൻ്റെ 21-ാമത്തെ രാത്രിയിലാണ്. പരിശുദ്ധമായ റമദാനാകുമ്പോൾ നമുക്ക് രണ്ട് നേതാക്കളെ മർക്കസുൽ ഹുദ നിർബന്ധമായും ഓർമ്മിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, സ്ഥാപനത്തിൻ്റെ സ്ഥലദാനം നൽകി സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ഖൈറും നമുക്ക് ആശംസിച്ചുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ഹാജിയവറുകൾ. സുന്നി മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെ കൽബിലും ഇന്നും മായാത്ത മറയാത്ത വലിയ ഒരു രാജകുമാരനായി പ്രജ്വലിക്കുന്ന ബഹുമാനപ്പെട്ട മർഹൂം മമ്മുഞ്ഞി ഹാജാർ. അവരുടെ പേരറിയാത്ത, അവരുടെ പ്രശംസ അറിയാത്ത, അവരുടെ പ്രവർത്തന രംഗമറിയാത്ത ഒരു മുസ്ലിമും നമ്മുടെ കർണാടകയിലില്ല. എവിടെ പോയാലും ശേഖമല നാടിനെ പറയുമ്പോൾ മമ്മുഞ്ഞി ഹാജി അവരുടെ ആ ഓർമ്മയാണ് തൊട്ടു പിന്നാലെ വരുന്നത്. ഇവിടെ ആര് വന്നാലും സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഒരു പ്രാവശ്യം മർക്കസുൽ ഹുദ സന്ദർശിക്കാൻ വന്നു. കൂടെ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദും ഉണ്ടായിരുന്നു. ഒരു നിസ്കാരത്തിന് ഇവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രസിഡന്റാണ്. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയുണ്ടായി, ഇവിടെ ഒരു വലിയ ഒരു ഹാജിയാരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മക്കൾ എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് എന്ന്. ഏത് എത്ര വലിയ ആലിമീങ്ങൾ വന്നാലും ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ഹാജാറെക്കുറിച്ച് ചോദിക്കാൻ മറക്കുകയില്ല. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജാർ അവറുകൾ. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് യാത്രയിലും അതുപോലെ തന്നെ നാട്ടിലും ഒരുപാട് സംരംഭങ്ങളിലും നാം ഒരുമിച്ച് കൂടിയവരാണ്. എവിടെ പോയാലും ഉസ്മാൻ ഹാജിയുടെ കൂടെ വന്ന ആളാണ് എന്ന നിലക്ക് നമുക്ക് നമ്മെ വേദിയിലേക്ക് ക്ഷണിക്കുകയും നമുക്ക് പ്രത്യേകമായിരിക്കുന്ന വരവേൽപ്പ് നൽകുകയും അതുപോലെ തന്നെ ഉസ്മാൻ ഹാജിക്ക് കൊടുക്കുന്ന ആദരവിൻ്റെ ഒരു അംശം നമുക്ക് ആ സദസ്സിൽ നിന്നും ആ സമ്മേളനങ്ങളിൽ നിന്നും നമുക്കും കിട്ടാമായിരുന്നു. അത് വലിയ ഒരു മഹാനായത് കൊണ്ടാണ്. ഏത് വേദിയിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവറുകൾ ആ വേദിയിൽ കയറിയാൽ വേദി നിറഞ്ഞുപോയി. ആ വേദിയിൽ വലിയ ഒരു പ്രശോഭിതമായി വേദിയിൽ പങ്കെടുക്കേണ്ട വ്യക്തി ഇദ്ദേഹം തന്നെയാണ് എന്ന് തോന്നുന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവറുകൾ ആ വേദിയെ അലങ്കരിച്ചു പോയി. ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും സജീവ സാന്നിധ്യത്തിൽ അവരുടെ ജീവിതം അവർ മുന്നോട്ട് നയിച്ചു. ബഹുമാനപ്പെട്ട ജാവകൽ കലന്തർ ബാബ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനുഭാവന്റെയും ബഹുമാനപ്പെട്ട മർഹൂം അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർക്കദുഹു അവരുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മർഹൂം സി പി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ മഞ്ഞനാടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദുഹു അതുപോലെ തന്നെ ഉസ്താദുൽ അസാതീദ് ഷെയ്ഖുനാ വ സയ്യിദുനാ വ മുർശിദുനാ താജുൽ ഉലമായി അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനുഭാവന്റെയും ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ചാവക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാനവരുടെയും ഒരുപാട് ഇജാസത്തുകളും പൊരുത്തവും ആശീർവാദവും അതുപോലെ തന്നെ ഒരുപാട് ദുആയും ലഭിച്ച വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവറുകൾ. അവരുടെ അനുസ്മരണയാണ് നാം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതുവരേക്കും നാം വഴുകിപ്പോയി ഒരുപാട് സ്ഥലങ്ങളിലും സംഘടനകളിലും ദേശവിദേശങ്ങളിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവറുകളെ അനുസ്മരിക്കപ്പെട്ടു പോയി. പക്ഷേ ഇത്രയും താമസിച്ചത് നമ്മുടേത് വനിതാ കോളേജാണ്. എല്ലാ സമയത്തും ഇവിടെ പരിപാടി നടത്താൻ പറ്റുകയില്ല. എല്ലാ സമയത്തും ഇവിടെ ആണുങ്ങളും ഒരുമിച്ച് കൂടി സമ്മേളനങ്ങൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി വഫാത്തായത് റമദാൻ മാസത്തിലാണ്. റമദാൻ കഴിയട്ടെ എന്ന് കാത്തു. പക്ഷേ ശക്തമായ മഴയാണ്. ഇതുപോലെ നമുക്കിരിക്കാൻ അന്തരീക്ഷങ്ങൾ തെളിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്തിച്ച് അതിൻ്റെ ശേഷം നമ്മുടെ കോളേജിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയും കഴിഞ്ഞ് അതിൽ പി യു സിയുടെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ശരീഅത്ത് കോളേജിലെ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്
അവസാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ശേഷം നമുക്കൊരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്ന് നാം ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ചാവക്കാട് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ അവരുടെ വരവസരം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവർ സന്ദർശിക്കാൻ വേണ്ടി പോയി. കൂടെ ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദും ഉണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദും അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ അടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവർ കുറെ ദൂരെ ഇരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവർ പാൽ കുടിച്ചുകൊണ്ട് അതിൽ നിന്ന് ബാക്കി വെച്ച അര ഗ്ലാസ് പാലിനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവരെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പ്രയോജനമുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവരുടെ മുഖം നോക്കി പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട ചാവക്കാട് ഹിബത്തുല്ലാഹിൽ ബുഖാരി വലിയ മഹാനാണ്, വലിയാണ്. സുമ്മിൻ്റെ ഇജാസത്ത് വരേക്കും പാമ്പ് കടിച്ചാൽ അതിൻ്റെ വിഷം തട്ടാതിരിക്കാനുള്ള ഇജാസത്ത് കൊടുത്തിരുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ചാവക്കാട് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ. അവരുടെ ഹദ്റത്തിൽ അര ഗ്ലാസ് പാല് ദീനിന് ഉപകാരപ്പെടുന്ന വ്യക്തി എന്ന നിലക്ക് വാങ്ങിക്കുടിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജാർ അവർക്ക് അവസരം ലഭിച്ചു. മഞ്ഞനാടി ഉസ്താദ് പറഞ്ഞു പോലു, എല്ലാം കുടിക്കരുത്, ഒരൽപ്പം എനിക്കും ബാക്കി വെക്കണമെന്ന്. എന്നിട്ട് ഉസ്മാൻ ഹാജി അവരിൽ നിന്ന് വാങ്ങി അവരും കുടിക്കുകയുണ്ടായി. ഇത് വലിയ മഹാന്മാരോടുള്ള ആ അംഗീകാരവും അതുപോലെ തന്നെ അവരോട് കൂട്ടുകെട്ടിയതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജാർ അവർക്ക് ലഭിച്ച വലിയ മഹത്വമാണ്. ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ബഗ്ദാദ്, ഇസ്രയേൽ, അതുപോലെ തന്നെ മിസ്ര്, ഒരുപാട് സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ്, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് അവരുകളോടൊപ്പം യാത്ര ചെയ്യാൻ, സഫർ പോകാൻ അവസരം ലഭിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജാർ അവർകൾ. അങ്ങനെ ബഗ്ദാദ് ഷെരീഫിൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ഉലമ തങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ ആ മഖ്ബറ സിയാറത്ത് ചെയ്തിട്ട് ബഗ്ദാദിൽ താമസിക്കുന്ന ആ രാത്രിയിൽ ഒരു റൂം അവിടുന്ന് നിശ്ചയിക്കുകയും ആ റൂമിൽ ഒരു രണ്ട് കട്ടിലുകളാണ് ഉണ്ടായിരുന്നത്. സിംഗിൾ കട്ടിലുകൾ, സിംഗിൾ കോട്ടുകളാണ് ആ റൂമിൽ ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജാർ അവർകൾ രണ്ട് നേതാക്കളോട് പറഞ്ഞു, ഒന്ന് നൂറുൽ ഉലമയാണ്, മറ്റൊന്ന് താജുൽ ഉലമയാണ്. നിങ്ങൾ രണ്ടാളും കട്ടിലിൽ കിടക്കുക, സാധുവായ ഞാൻ താഴെ പായ വിരിച്ച് ഉറങ്ങാം എന്നവിടുന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട രണ്ട് നേതാക്കൾ പറഞ്ഞു, നിങ്ങൾ താഴെ കിടക്കേണ്ടവരല്ല, നമുക്ക് രണ്ട് കട്ടിലുകളെയും ഒരുമിപ്പിച്ച് ടച്ച് ചെയ്ത് യോജിപ്പിക്കാം. ഞാൻ ഒരു ഭാഗത്തും എം എ മറ്റൊരു ഭാഗത്തും, നിങ്ങൾ മധ്യത്തിലും ഉറങ്ങണമെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദിവസം എൻ്റെ വലതുഭാഗത്ത് താജുൽ ഉലമയും ഇടതുഭാഗത്ത് നൂറുൽ ഉലമയും, മധ്യത്തിൽ ഞാനും ഒരുപാട് ദിവസം ബഗ്ദാദ് ഷെരീഫിൻ്റെ അടുത്തുള്ള റൂമിൽ വെച്ച് ഉറങ്ങാൻ സൗകര്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജി അവർകൾ കണ്ണുനീരൊലിപ്പിച്ചത് ഞാൻ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും കഥകൾ പറയുമ്പോൾ വളരെ ആവേശം കൊണ്ട് പുളകിതനായ ബഹുമാനപ്പെട്ട മർഹൂം ഉസ്മാൻ ഹാജി അവർകൾ അവരോടൊപ്പം ഈ സ്ഥാപനത്തിന് ഒരുപാട് വർഷം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു സന്ദർഭം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം മമ്മുഞ്ഞി ഹാജാർ അവർകൾ ഈ സ്ഥലദാനം കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിക്കാൻ മർക്കസിലേക്ക് വന്നപ്പോൾ, മർക്കസു സഖാഫത്ത് സുന്നിയിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാറന്നൂർ പി പി മൊയ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദ് വിനീതനായ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ നാട്ടിലെ വലിയൊരു ആചാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് സുബഹിനിസ്കാരത്തിൻ്റെ ശേഷം നാളെ കട്ടൻ ചായ കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അന്ന് രാവിലെ ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ആചാർ അവർക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കൊടുക്കാൻ അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ആചാർ അവർക്ക് ആദ്യമായി ഞാൻ കാണുന്നതും അന്നായിരുന്നു. അതിന് മുമ്പ് ഞാൻ കണ്ടിരുന്നില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കട്ടൻ ചായ കൊണ്ടുപോയി കൊടുത്തപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട മർഹൂം മമ്മുഞ്ഞി ഹാജാർ അവർകൾ കർണാടകയിലാണെന്നറിഞ്ഞപ്പോൾ, അതും ദക്ഷിണ കന്നഡ ജില്ലയിലാണെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു. വിദ്യാഭ്യാസ പുരോഗതിയുടെ അദ്ദേഹത്തിൻ്റെ അതീവമായിരിക്കുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട്
കർണാടകയിൽ നിന്ന് എത്ര ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അന്വേഷണവും അതുപോലെ തന്നെ എൻ്റെ സലാമും കൂടി നിങ്ങൾ പറയണം. അതുപോലെ തന്നെ നന്നായി പഠിച്ചുകൊണ്ട് കർണാടകയിലെ സുന്നി വിപ്ലവത്തിന് നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അന്ന് തന്നെ നമുക്ക് കുട്ടികളായ നമുക്ക് വലിയ ഒരു ആർജവവും അതുപോലെ തന്നെ സുന്നി ആദർശ തീവ്രതയിൽ അടിയുറച്ച് ജീവിക്കാനുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ഹാജാർ അവറുകൾ മർക്കസിൽ നിന്ന് നാമുമായി വിട്ടുപിരിഞ്ഞത്. അതിൻ്റെ ശേഷം മർക്കസിൻ്റെ ആ പ്രവർത്തനത്തിലേക്ക് നമുക്ക് വന്നെത്താൻ അവസരം ലഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ഹാജാർ അവറുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ നേതാക്കളോടൊപ്പം നമ്മെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ആളുകൾ ഈ ദുനിയാവിലുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവരുടെ പണവും അവരുടെ ശക്തിയും അവരുടെ പ്രായവും അവരുടെ എല്ലാവും ചെലവഴിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അത് വലിയ ഒരു മഹത്തായ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി പറയുന്നില്ല. മർക്കസുൽ ഹുദ വനിതാ കോളേജ് എന്നുള്ളത് അത് നല്ലവരിൽ നിന്ന് നല്ലവരിലേക്ക്, നല്ലവരിൽ നിന്ന് നല്ലവരിലേക്ക് ഇങ്ങനെ നീങ്ങി വന്നതായ ഒരു സ്ഥാപനമാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അത് ഏറ്റെടുത്തു. ഇവിടെ വനിതാ കോളേജ് ഉണ്ടാക്കണമെന്ന് സൂചന നൽകി. പെൺകുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സുന്നി പ്രവർത്തകരോട് കാന്തപുരം ഉസ്താദ് ചോദിച്ചു. അതനുസരിച്ച് ഇവിടെ വനിതാ കോളേജ് നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട മമ്മുഞ്ഞി ഹാജാറെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്മാൻ ഹാജി അവറുകളെ കാന്തപുരം ഉസ്താദ് ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം അതിങ്ങനെ ഒഴുകി വന്ന് ഇപ്പോൾ വലിയ ഒരു നേതാവ്, കർണാടകയിലെ പ്രമുഖനായിരിക്കുന്ന ഒരു സയ്യിദ്, നാം ഏവരും എപ്പോഴും താങ്ങും തണലുമായി നാം എപ്പോഴും സമീപിച്ചിരുന്ന ഈ സ്ഥാപനത്തിന് എന്ത് വന്നാലും, ഏത് വിദ്യാർത്ഥിനിക്ക് തലചുറ്റിയാലും, ഏത് വിദ്യാർത്ഥിനിക്ക് ക്ഷീണം വന്നാലും, പനി ബാധിച്ചാലും, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഓടിയെത്തുന്ന അഭയ കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ ഉജ്ര. ബഹുമാനപ്പെട്ടവർ, മർക്കസുൽ ഹുദയുടെ പ്രസിഡന്റായതിൻ്റെ ശേഷമല്ല മർക്കസിന് പരിചയം. ഏത് സമയത്തും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയാണ് ഞങ്ങളൊക്കെയും സമീപിക്കുന്നത്. നമ്മുടെ കുടുംബകാര്യത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടുകാർക്ക് എന്ത് ക്ഷീണമുണ്ടായാലും ഞങ്ങൾ മന്ത്രിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയാണ്. അതുപോലെ തന്നെ മർക്കസുൽ ഹുദയിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുള്ളതുപോലെ ഒരു കാലത്ത് മർക്കസുൽ ഹുദയും ബുദ്ധിമുട്ടുകളെ തൊട്ട് ഒഴിവായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ വിദ്യാർത്ഥിനികൾ ഒരുപാട് വിഷമിച്ച സമയങ്ങളായിരുന്നു. 2007-08 കാലങ്ങളിൽ ഈ സ്ഥാപനത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ ഒരുപാട് വിദ്യാർത്ഥിനികൾ ശ്വാസം മുട്ടിപ്പിടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അട്ടഹസിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ വന്നുകൊണ്ട് അവിടെ നിന്ന് മന്ത്രിച്ചപ്പോൾ അവരൊക്കെയും എഴുന്നേറ്റ് നിൽക്കുകയും അതുപോലെ തന്നെ അവർ ആണുങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പെട്ടുപോയി എന്നുള്ള നിലക്ക് ണിച്ചുകൊണ്ട് അവരുടെ മുഖം മറക്കാൻ പരിശ്രമിച്ചതും ഞങ്ങളൊക്കെയും കണ്ടതാണ്. അതുപോലെ വളരെയധികം പിടഞ്ഞുകൊണ്ട്, ഉപദ്രവം കൊണ്ട് പിടഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വലിയ ഒരു ആളിക്കത്തുന്ന തീയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചതുപോലെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ആ വലിയ ഒരു അമൽ അവിടെ നമുക്ക് പ്രയോജനപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങളാണ് മർക്കസുൽ ഹുദയുടെ പ്രസിഡന്റ്. ഞാനിത് പറയുന്നത് വിമർശകരോട്, മർക്കസുൽ ഹുദയുമായിട്ട് പന്ത് കളിക്കാമെന്ന് വിചാരിക്കുന്നവരോട്, മർക്കസുൽ ഹുദയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നവരോട്, മർക്കസുൽ ഹുദയുടെ കണക്ക് ശരിയില്ല, കമ്മിറ്റി ശരിയില്ല, പ്രവർത്തനം ശരിയില്ല, അവിടെയുള്ള വിദ്യാർത്ഥികൾ ശരിയില്ല, അവിടെയുള്ള അധ്യാപകന്മാരും ശരിയില്ല എന്ന് എവിടെയെങ്കിലും റോഡിന്റെ അരികത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മർക്കസുൽ ഹുദയെ ഇടിച്ച് താഴ്ത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരിക്കലും ഇത് നടക്കുകയില്ല, ഇത് വിലപ്പോവുകയില്ല. മഹാന്മാരായ സാദാത്തുകാരെയും ആലിമീങ്ങളെയും മഹാനടന്മാരുടെ നേതൃത്വത്തിലാണ് മർക്കസുൽ ഹുദ വളർന്ന് പന്തിരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പന്ത് കളിക്കാനുള്ള സ്ഥാപനമല്ല വന്നത്, ഇത് നിങ്ങൾക്ക് തൊട്ട് കളിക്കാനുള്ള ഒരു കേന്ദ്രമല്ല. വളരെയധികം നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ മക്കൾ അതുപോലെ തന്നെ സർവറുടെ മക്കളും ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരുടെയും ഗ്രൂപ്പ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഏത് ഗ്രൂപ്പുകാരൻ്റെ മക്കളാണെന്ന് അഡ്മിഷൻ്റെ സമയത്ത് പ്രത്യേകമായിട്ട് ഒരു കോളത്തിൽ അപ്ലിക്കേഷൻ ഫോറമിൽ ഞങ്ങൾ കുറിച്ചിട്ട് വെച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഇന്നാലെന്റെ മക്കളാണ് എന്ന് ഞങ്ങൾ ഇവിടെ ഉള്ളതിന് ഓർമ്മയിൽ വെച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലത്തെ വിദ്യാഭ്യാസം നൽകുന്നു. കർണാടക ജമിയത്തുലമയുടെ സമാദരണീയനായ കാര്യദർശി ബഹുമാനപ്പെട്ട ഉസ്താദ് അസാതീദ് വനൂർ ഉസ്താദ് മർക്കസുൽ ഹുദ ശരീഅത്ത് കോളേജിന്റെ
ശരീഅത്ത് കോളേജ് പദ്ധതി തുടങ്ങിയത് മുതൽക്കുള്ള അതിന്റെ പ്രിൻസിപ്പാളാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ 10-35 വർഷങ്ങളോളം ദർശനം നടത്തിയ വലിയ മുദരീസാണ്. കിതാബ് തിരിയാത്തവരല്ല, കിതാബ് ചൊല്ലിക്കൊടുക്കാൻ അറിയാത്തവരല്ല, എല്ലാ ഫണ്ണുകളും കൈകാര്യം ചെയ്യാനുള്ള ഉസ്താദും അതുപോലെയുള്ള മുദരീസമാരാണ് ഇവിടെ ദർസ് നടത്തിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആധ്യാത്മികമായ മജ്ലിസുകൾ എല്ലാ മാസവും ഞങ്ങൾ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയും അസ്മാഉൽ ബദ്റു ചൊല്ലുകയും മഹാനരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അസ്ഹാബുൽ ബദ്രിങ്ങളുടെ മനാഖിബുകളും ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയും 2 മണിക്ക് മുതൽ തുടങ്ങിയത് 3.5 മണി വരെയേക്കും ഞങ്ങളത് ചൊല്ലി. 1 മണി മുതൽക്ക് 3 മണി വരെയേക്കും ഞങ്ങൾ ആ മജ്ലിസ് സംഘടിപ്പിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും സങ്കീർണതകൾക്കും ദുരിതങ്ങൾക്കും അതുപോലെ തന്നെ വിഷമങ്ങൾക്കും വലിയൊരു പരിഹാരം നൽകുന്ന വലിയൊരു മജ്ലിസായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ രക്ഷിതാക്കളും നാമും അത്തരം മജ്ലിസുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് വിഷമങ്ങൾ വന്നാലും ഞങ്ങൾക്ക് മജ്ലിസ് സംഘടിപ്പിക്കാൻ നമുക്ക് ഉസ്താദുമാരുണ്ട്, നമുക്ക് ദുആ ചെയ്തു തരാൻ സാദാത്തുക്കളുണ്ട്, നമുക്ക് നല്ലൊരു നേതൃത്വമുണ്ട്, പ്രവർത്തിക്കാൻ നല്ലൊരു പ്രവർത്തക വ്യൂഹമുണ്ട്. അതുകൊണ്ട് മർക്കസുൽ ഹുദയെ ആരെങ്കിലും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, അതിന് ആരെങ്കിലും താരടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതിന് ആരെങ്കിലും ഇരുത്താമെന്ന് വ്യാമോഹം കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങൾ തുടങ്ങാം. പക്ഷേ മർക്കസുൽ ഹുദയെ പൂട്ടിയിട്ട് വേണോ, മർക്കസുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയിട്ട് വേണോ തുടങ്ങേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹു തന്നതായ ആയുസ് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുക സുഹൃത്തുക്കളെ, ചെലവഴിക്കുക കൂട്ടരെ. എന്തിനാണ് ഫിത്നയും ഫസാദും അതുപോലെ തന്നെ ഇല്ലാത്തതും പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് എന്തിനാണ് ചിത്രത ഉണ്ടാക്കുന്നത്? ഈ സമുദായത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താനൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എത്ര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതൊക്കെ നിഷേധിക്കാൻ സാധിക്കുമോ? അതൊക്കെയും നിർത്താൻ സാധിക്കുമോ? ഇനിയും വരുന്നുണ്ട് മംഗലാപുരത്ത് മർക്കസ് എക്സലൻസ് ക്ലബ്ബ് എന്ന പേരിൽ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്. അസൂയക്കാരെ അസൂയപ്പെട്ടു. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവര് ഇന്നു മുതൽക്ക് വിമർശനം തുടങ്ങിക്കോളൂ. സാധ്യമാണോ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീൻ, അത് അള്ളാഹു തആല അത് നിലനിർത്തുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു തആല നിലനിർത്തും. അത് ആരോടും ചോദിച്ചിട്ടില്ല, അത് ആരുടെയും സമ്മതം വാങ്ങിയിട്ടല്ല അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹു മാലിക്കുൽ മുലൂക്കാണ്, അള്ളാഹു സുബ്ഹാനഹു തആല രാജാധി രാജാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒന്നിനെ ഉയർത്താൻ ഉദ്ദേശിച്ചാൽ അതിനെ തകർക്കാൻ സാധ്യമല്ല. അള്ളാഹു ഒരാളെ തരം താഴ്ത്തിയാൽ അയാൾക്ക് ഉയരാനും സാധ്യമല്ല. ഇതൊക്കെയും പഠിച്ചവരാണ് സുന്നി പ്രവർത്തകർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മർക്കസുൽ ഹുദയിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് ഗുണമറ്റതായിരിക്കുന്ന നല്ല ഗുണമുള്ള നല്ല വാല്യൂള്ള എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ, മർക്കസുൽ ഹുദയിലേക്ക് ഇനിയും നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി വരാം. ആരെയും ഞങ്ങൾ തടുക്കുകയില്ല, ആരെയും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മർക്കസുൽ ഹുദ ഇപ്പോൾ സെക്കൻഡ് PUC കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രവർത്തകരും രക്ഷിതാക്കളും ഇവിടെ ഡിഗ്രി തുടങ്ങണം, BCOM BPMെങ്കിലും ഇവിടെ തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മർക്കസുൽ ഹുദ കമ്മിറ്റി അതുമായിട്ട് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ LKG മുതൽക്ക് 10th വരേക്കും ഒരു പുരുഷന്റെ മുഖം കാണാതെ പഠിച്ചതായിരിക്കുന്ന പെൺകുട്ടികൾ ഈ സമുദായത്തിലുണ്ട്. അവർ ആണുങ്ങളെ കാണാത്ത നല്ലൊരു സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി മർക്കസുൽ ഹുദയെ അവർ സമീപിക്കുന്നു. മർക്കസിൽ PUC കഴിഞ്ഞതിന്റെ ശേഷം 4 വർഷം അവർ പഠനം പൂർത്തിയാക്കിയിട്ട് ശരീഅത്ത് കോളേജിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നഹവും സർഫും അതുപോലെ തന്നെ താരീഫും തഫ്സീറും ഹദീസും ഫിഖുഹും അതുപോലെ തന്നെ എല്ലാ ഫന്നുകളും അവർ നന്നായി പഠിക്കുന്നുണ്ട്. കിതാബിന്റെ ഇബാറത്ത് വായിക്കാൻ അവർക്ക് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളെ കുറിച്ച് അവർക്ക് അറിയുന്നുണ്ട്, ഫിഖുഹിനെ കുറിച്ച് അവർക്ക് അറിയുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ പര്യാപ്തരായിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്ത് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ മർക്കസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ റമദാനിന്റെ സ്റ്റഡി ക്ലാസ്സിന് വേണ്ടി അയക്കാൻ വേണ്ടി എത്ര സംഘാടകരാണ്. പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പെണ്ണുങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വളവൂർ ഉസ്താദിനും വിനീതനായ എനിക്കും സൈനി ഉസ്താദിനും ഫോൺ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്,
പ്രിയപ്പെട്ടവരെ, മർക്കസ് വളർന്നു വന്നതിന്റെ അതിന്റെ പ്രയോജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇനിയും ഇതൊരുപാട് കാലം നിലനിൽക്കണം. നമ്മുടെ മക്കൾ, അവരുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെയും ഇത് നിലനിൽക്കണം. അതിന്റെ പ്രയോജനം ബഹുമാനപ്പെട്ട ഇതിന്റെ ആദ്യത്തെ ശില്പി ബഹുമാനപ്പെട്ട മർഹൂം മമ്മൂഞ്ചി ഹാജാർ അവർക്ക് ഖിയാമത്ത് നാൾ വരേക്കും കിട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ സ്ഥാപനം മുതൽക്ക് അത് മരണം വരേക്കും പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാജാർ അവർക്കും കിട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, അവർക്കൊക്കെയും ഇത് ലഭ്യമായിക്കൊണ്ടിരിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാവ മുർഷിദുന താജുല്ലുലമയുടെ പൊന്നാമന പുത്രൻ ബഹുമാനപ്പെട്ട ഖാളി അസ്സയ്യിദ് ഫദ്ൽ കോയമ്പ തങ്ങളാണ് ഇതിന്റെ സമാദരണീയനായിരിക്കുന്ന ഗൗരവാധ്യക്ഷൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഫദ്ൽ കോയമ്പ തങ്ങൾ, അതുപോലെ തന്നെ കുമ്പോൾ തറവാട്ടിലെ വലിയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോളത്തങ്ങൾ, കെ എസ് ആറ്റക്കോളത്തങ്ങൾ കുമ്പോൾ, അവരുകളുമാണ് മറ്റൊരു നിർദ്ദേശകൻ. ഇങ്ങനെ നേതാക്കൾ സാദാത്തുക്കൾക്കുള്ള വലിയ നിരയാണ് ഇതിനുള്ളത്. സങ്കടം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, ഞങ്ങളെ ഇടിച്ചു താഴ്ത്തണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, കളിയാക്കിയാൽ, ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നേതാക്കളോട് പോയി പറയും, അവർ നമുക്ക് ദുആ ചെയ്തു തരും, നമ്മുടെ മനസ്സിന്റെ സമാധാനം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഹാജാർ അവർകൾ വഫാത്തായതിനെ തുടർന്ന് ഇന്നേ വരേക്കും സ്ഥാപനത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നടന്നോ, എവിടെയൊക്കെ പറഞ്ഞു നടന്നോ, എന്തൊക്കെ എണ്ണി നടന്നോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു സ്ഥാപനം വളർന്നു വന്നാൽ ആർക്കാണ് ഇതിന്റെ ദോഷമുള്ളത്? എല്ലാവർക്കും ഗുണമല്ലേ? എത്ര മക്കൾ ഇവിടെ പഠിച്ചു വന്നു, എത്ര മക്കൾ ഇതിന് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ രക്ഷിതാക്കൾ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ ആ മക്കൾ അവരെ തടുത്തു നിർത്തുന്നു, അവരെ തടഞ്ഞു നിർത്തുന്നു. പറയരുത് മർക്കസിൽ എങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, മർക്കസിൽ എങ്ങനെ പഠിപ്പിക്കുന്നില്ല. മർക്കസിൽ ഒരിക്കലും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യുന്ന എല്ലാ മജ്‌ലിസിലും അവരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ ഉസ്താദിന്റെ പേര് പറയാതെ ഒരു ദുആ അവിടെ നടന്നിട്ടുണ്ടോ? നമ്മുടെ മക്കളെ ഒന്ന് ചോദിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പിസം ആരും കാണിച്ചിട്ടില്ല, ആരും ആരെയും തെറി പറഞ്ഞിട്ടില്ല. എപ്പോഴും നല്ലതിന് പറഞ്ഞിട്ട് നല്ലതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന വലിയൊരു സംരംഭമാണ് എന്നുള്ളത്. അത് കുംബ്രയിൽ ശേഖമലയിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല, നാട്ടിന്റെ നാനാഭാഗത്തേക്കും അത് വിസ്തരണം ചെയ്യപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടണമെന്ന നിലക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ഈ മർക്കസുൽ ഹുദയുടെ പ്രവർത്തനങ്ങളുമായി കൈകോർക്കണമെന്ന് ഞാൻ സാന്ത്വനപരമായി ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മർക്കസുൽ ഹുദ അത് വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടാണ്. ഇന്ന് രാവിലെ ഇവിടെ അലുംനി മീറ്റ് നടന്നു, പഴയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംഗമം നടന്നു. വലിയ വലിയ തറവാട്ടിൽ നിന്നും വിവാഹം കഴിഞ്ഞുകൊണ്ട് തറവാട്ടിലേക്ക് പോയവർ, വലിയ വലിയ തറവാട്ടിൽ ജനിച്ചവർ, സാധുക്കൾ അല്ലാത്തവർ, വിദ്യാർത്ഥിനികൾ എല്ലാവരും ഒരുമിച്ച് കൂടി അവരുടെ വകയായിട്ട് ഒരു ബസ് ഇവിടെ എടുത്തു തരണം, ഒരു ബസ് സംഭാവന ചെയ്യണമെന്ന് നമ്മുടെ കാര്യദർശി ആവശ്യപ്പെട്ടു. അവരത് സ്വീകരിച്ചു. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് അവരോട് നാം ഒന്നും ചോദിച്ചിട്ടില്ല. ഉസ്മാൻ ഹാജാർ അവർകൾ വഫാത്തായതിൻ്റെ ശേഷം അവർ വരുന്ന ആദ്യത്തെ മർക്കസുൽ ഹുദയായിട്ടാണ് അവർ കണ്ടത്. ഒരുപാട് ദുഃഖങ്ങളുണ്ടാകാം, ഒരുപാട് വിഷമങ്ങളുണ്ടാകാം, ഒരുപാട് വേചാറുകൾ ഉണ്ടാകാം. പക്ഷേ ബഹുമാനപ്പെട്ട മഹാരഥന്മാർ അവരുടെ ജീവിതം അവർ നയിച്ചു വെച്ചതിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ എടുത്തു കാണുമ്പോൾ അവർ എന്തിനു വേണ്ടി ജീവിച്ചു? എപ്പോഴും സ്ഥാപനം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാമനീഷി ഓടി നടന്നതിനെ ഓർത്തുകൊണ്ട് ആ വിദ്യാർത്ഥിനികൾ അവർക്ക് ദുആ ചെയ്തു. ഇവിടെ എന്താണ് ഇന്ന് പറഞ്ഞു കൊടുത്തത്? അവരുടെ ജീവിതത്തിൽ അവർ ഇനിയും മുന്നെയും എന്ത് വേണം, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, അവരുടെ നല്ലവരു ഭാവി ജീവിതത്തിൽ അവർ ഉത്തമരായി നല്ലവരായി ജീവിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടാണ് ദുആ ചെയ്ത് ബുർഖ മജ്ലിസ് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് ആ യോഗം വിട്ടുപിരിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് വളരെയധികം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ തന്നെ മർക്കസുൽ ഹുദ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റിയും രൂപവൽക്കരണം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം മമ്മൂഞ്ചി ഹാജാർ അവരുടെ സുപുത്രൻ ബഹുമാനപ്പെട്ട പ്രഗത്ഭനായ ബഷീർ ഹജിയാണ് അതിന്റെ പ്രസിഡന്റ്. അതുപോലെ തന്നെ നമ്മുടെ ശേഖമല ജമാഅത്തിന്റെ
ബഹുമാനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എസ് പി ബഷീർ ഷേഖിനെയാണ് അതിന്റെ പ്രധാന കാര്യദർശി. അതുപോലെ തന്നെ ഈ നാട്ടിലെ വലിയ ധൈര്യത്തോടു കൂടി മുന്നേറുന്ന ഈ നാട്ടിലേക്ക് തന്നെ വലിയൊരു ശബ്ദവും വലിയൊരു ധൈര്യവും വലിയൊരു അനിശ്ചയ നേതാവുമായ ബഹുമാനപ്പെട്ട അരിയടക്കം അബ്ദുറഹ്മാൻ റാജിയവരുടെ പ്രിയപ്പെട്ട പുത്രൻ ആഷിഖുദ്ദീൻ അഖ്തർ അതിന്റെ ട്രഷററുമായി ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ പ്രവർത്തകരും സുന്നി പ്രവർത്തകർ അവരൊക്കെയും ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇതിന് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, അവരൊക്കെയും ത്യാഗം ചെയ്തു. എന്തിന് ഈ സ്ഥാപനം വളരണം, ഈ സ്ഥാപനം മുന്നോട്ട് വരണമെന്ന് നമ്മുടെ സംഘാടകർ എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പുത്തൂർ ഡിവിഷന്റെയും അതുപോലെ തന്നെ കുംബ്ര സെക്ടറിന്റെയും സെക്ടർ വ്യാപ്തിയിലുള്ള സർവ്വശാഖകളുടെയും പ്രവർത്തകർ ഇതിന് വേണ്ടി കൈകോർത്തു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഞാൻ പറയുന്നത് എന്തിന്, മർക്കസുൽ ഹുദയുടെ പ്രവർത്തനത്തിന് ആളുകൾ ഇന്ന് ഒരുപാട് ആളുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് പ്രവർത്തകരുടെ ഹാദിമുകളുടെ കുറവ് കൊണ്ടെങ്കിലും മർക്കസുൽ ഹുദയുടെ ആക്ഷേപിക്കാമെന്ന് വിചാരിക്കുന്നവർ തൽക്കാലം അതും നിർത്തലാണ് നല്ലത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല, ഞങ്ങൾ നമുക്ക് അള്ളാഹു തന്നതായ നിയമത്തുകൾ എടുത്തു പറയാതിരിക്കാൻ നിർവാഹവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സ്ഥാപനം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉലമാക്കൾ നമുക്ക് ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ നേതൃത്വം നൽകുന്നു. ഇത് ഖിയാമത്ത് നാളെ വരേക്കും നിലനിൽക്കണം. ഇവിടെ സ്വലാത്ത് മജ്ലിസുകൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട തൃശൂർ തങ്ങൾ വന്നിട്ട് വലിയ സ്വലാത്ത് മജ്ലിസ് നടന്നു. അതിന് ആറു മാസം മുമ്പ് പിന്നെയും ബഹുമാനപ്പെട്ട തൃശൂർ തങ്ങൾ വന്നിട്ട് വലിയ സ്വലാത്ത് മജ്ലിസ് നടന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബഹുവന്ദരായ കൂരിക്കുഴി തങ്ങളവരുടെ നേതൃത്വത്തിൽ ഇന്നും വലിയ സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് പ്രത്യേകവും പുരുഷന്മാർക്ക് പ്രത്യേകവും വ്യവസ്ഥിതമായിട്ട് മജ്ലിസ് ഒരുക്കിയിട്ട് എല്ലാവർക്കും കൂടാം, മജ്ലിസിൽ കൂടാനുള്ള വ്യവസ്ഥയിലായിട്ടാണ് ഇന്നത്തെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ബഹുമാനപ്പെട്ട സയ്യിദവർകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെയുള്ളവരെല്ലാവരും സദസ്സിൽ വന്നിരിക്കണം. ഒരുപാട് കസേലകൾ അവിടെ കാലിയുണ്ട്, പുറത്താരും നിൽക്കരുത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തും. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട വളവൂർ ഉസ്താദിന്റെ ആമുഖ പ്രസംഗവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച സർവ ആളുകൾ ആർക്കും എങ്ങനെയാണ് എത്രയാണ് സ്വാഗതം പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വേദിയുടെ സഭാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ സമാദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ ഉജ്ര അധ്യക്ഷം വഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അള്ളാഹു അവരുടെ നേതൃത്വം നമുക്ക് ഒരുപാട് കാലത്തേക്ക് നീട്ടിത്തരുമാറാവട്ടെ. അവരുടെ നേതൃത്വത്തിന്റെ കീഴിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ യോഗത്തിൽ നമുക്ക് ആമുഖ പ്രസംഗം നടത്തുന്നത് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട വളവൂർ ഉസ്താദാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിനും ഞാൻ എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഗൾഫിലുള്ള എല്ലാ ഒരുപാട് പ്രവർത്തകർ വന്നിട്ടുണ്ട്. കുവൈത്തിൽ നിന്നും, ഖത്തറിൽ നിന്നും, ഒമാനിൽ നിന്നും, അതുപോലെ തന്നെ മസ്കത്തിൽ നിന്നും, അതുപോലെ സൗദി ദുബൈയിൽ നിന്നും, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രവർത്തകർ അവർക്ക് നാട്ടിൽ വന്നാൽ കിട്ടുന്ന ഒരു അമൂല്യമായ സദസ്സാക്കി കണക്കൂട്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെയും ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയുടെ ഇന്നത്തെ ഒരുക്കത്തിന് വേണ്ടി, ഇവിടെ സംരംഭങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മർക്കസുൽ ഹുദ ഡെവലപ്മെന്റ് കമ്മിറ്റി, അതിന്റെ പ്രവർത്തകർ, അതിന്റെ സെക്രട്ടറി, അതിന്റെ പ്രസിഡന്റ്, ട്രഷറർ, അതിന്റെ എല്ലാ പ്രവർത്തകർ എല്ലാവരും വളരെ അധ്വാനിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഈ യോഗത്തിന് വരുമ്പോൾ ഒരാൾ പറഞ്ഞു, എല്ലാ ദിവസവും മർക്കസുൽ ഹുദയിൽ മീറ്റിംഗ്, മഗ്രിബിന് ഫോണാക്കിയിട്ട് മീറ്റിംഗ് മീറ്റിംഗ് എന്നറിയുന്നു. അങ്ങനെ ഒരു ദിവസം ഫോണാക്കി ഒരു ദിവസം പെണ്ണുങ്ങൾ തന്നെ പറയുന്നല്ല, ഇന്ന് മർക്കസിൽ മീറ്റിംഗ് ഇല്ലേ, എല്ലാ ദിവസവും മീറ്റിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഒഴിവായപ്പോൾ ഇന്ന് മീറ്റിംഗ് ഇല്ലേ. അപ്പോൾ അത്ര എല്ലാ ദിവസവും പിന്നെയും പിന്നെ നിരന്തരം മീറ്റിംഗ് കൂടിയിട്ട് ഈ
സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച നമ്മുടെ പ്രവർത്തകർ ഇനിയും നമുക്കുണ്ട്. 2016 ആകുമ്പോൾ നമ്മുടെ മർക്കസുൽ ഹുദയുടെ 15-ാം വാർഷിക മഹാസമ്മേളനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് മഹാസമ്മേളനം ഇവിടെ നടക്കാനുണ്ട്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അത് നമ്മോട് പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. അത്തരം പ്രവർത്തകർക്ക് SVS SSF MDC അത്തരം നല്ലവരായ പ്രവർത്തകർക്ക് അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും ഈ സ്ഥാപനത്തിന് വേണ്ടി കൈകോർത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖും ഹിമ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആയോട് കൂടി എല്ലാവർക്കും ഞാൻ ഹാർദവമായ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിയ നല്ലവരായ രക്ഷിതാക്കൾ, നമ്മുടെ സഹോദരന്മാർ മുഅ്മിനുകൾ, നമ്മുടെ സദസ് ഭംഗിയാക്കി തന്ന കാരുണവന്മാർ, എല്ലാവർക്കും ഞാൻ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ഈ സദസ്സിലേക്ക് ഈ ഇൽമു കേൾക്കാൻ വേണ്ടി വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അവർക്കും ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരുപാട് ദിവസങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ന് അലുമ്നി മീറ്റിൽ ഒരുപാട് അവർ ഹിദ്മത്ത് ചെയ്ത് ആ വന്ന ആളുകൾക്കെല്ലാം ചെയ്തു കൊടുത്തു. അവർക്ക് ഭക്ഷണവും അവർക്ക് വെള്ളവും അവർക്ക് താമസിക്കാനുള്ള റൂമും ഇതെല്ലാം അവർക്ക് സൗകര്യപ്പെടുത്തിയിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഒരുപാട് ഇന്ന് രാവിലെ മുതൽക്ക് ഇന്നലെ മുതൽക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് നാഫിയായ ഇൽമു അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന ദുആയോടുകൂടി നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും ഞാൻ എല്ലാവിധ സ്വാഗതങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയതായിരിക്കുന്ന എല്ലാ പ്രവർത്തകർ, നമ്മുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ്, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാവുക എന്നുള്ളത് തന്നെ സ്ഥാപനത്തിൻ്റെ വലിയ ശക്തിയാണ്. പലരും വിചാരിച്ചിട്ടുണ്ടത്രേ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദിനെ പോലത്തെ ഒരു സെക്രട്ടറി കിട്ടണം, അന്നങ്ങ് ഞങ്ങളെ സ്ഥാപനം ഞങ്ങൾ എടുക്കോ എത്തിക്കട്ടെ ഇനിയും അറിഞ്ഞില്ലേ. അപ്പൊ ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മർക്കസുൽ ഹുദ എവിടെയോ എത്തിയിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട സൈനി ഉസ്താദിന് എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഷർറ് സിഹ്ർ ശൈത്താന അദാവത്ത് എല്ലാറ്റിനെ തൊട്ടും അള്ളാഹു തആല അവരെയും ഞങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അള്ളാഹു തആല സലാമത്താക്കുമാറാവട്ടെ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനും എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലുള്ള